ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി എങ്ങനെ ആക്കണേ ഞങ്ങൾ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റവ കേസരി ആയിട്ടിരിക്കുക. അപ്പോൾ റവ കേസരി ഇല്ലാക്കിയിട്ട് സരിയാവത്തങ്ങ നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കും. കറക്റ്റ് ആയിട്ട് വന്ന് കുറേ എല്ലാക്കിങ്ങനെ കെട്ടിയാവിടും, അങ്ങനെ എല്ലാവിടും. അപ്പോൾ ഇതുപോലെ ആക്കുകയെങ്കിൽ നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ കുറേ നേരം ബേക്കറിങ്ങും നല്ല സോഫ്റ്റ് ആയിട്ട് ആയിക്കറ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ആക്കണേ ഞങ്ങൾ നോക്കാം. നല്ല ടേസ്റ്റ് ആവും. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് ആക്കി നോക്കും. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും, ഷെയർ ആക്കും മറക്കണ്ട. ഞാനിപ്പോൾ ഇത് അര കപ്പ് റവ എടുത്തേ. റവ സപ്പൂർത്തി റവ ഉണ്ടല്ലേ, നിങ്ങളുടെ പ്രായത്തലേക്കിട്ട് സപ്പൂർത്തി റവ അതിത്. അപ്പോൾ അര കപ്പ് എടുത്തേ. നിങ്ങൾ ഏത് കപ്പിൽ റവ എടുക്കുക അതിൽ തന്നി ഷുഗർ എല്ലാം വന്നിട്ട് എടുത്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ കപ്പില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളും അല്ലെങ്കിൽ ഗ്ലാസ്സിലെല്ലാം നിങ്ങൾ ഇപ്പോൾ റവ എടുക്കരല്ലേ. അപ്പോൾ ഏത് ഇടത്തിൽ നിങ്ങൾ റവ എടുക്കുക അതിൽ നിങ്ങൾ തന്നി പിന്നെ ഷുഗർ അതെല്ലാം നിങ്ങൾ അളന്നിട്ട് എടുത്തെങ്കിലും. അപ്പോൾ ഇത് അര കപ്പ് റവ എടുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾ പാൻ വെച്ച് നിങ്ങൾ തെല്ലി നെയ്യും തെല്ലി ഓയിലും ഭിത്തി കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങനെ ഭിത്തേ. ഇനിയിപ്പോൾ നിങ്ങൾ ഓയിൽ വേണ്ട കാലി നെയ്യിൽ ആക്കരിങ്ക് 4 ടേബിൾ സ്പൂണും നെയ്യ് ബിറ്റിട്ടാക്കിയും കയ്ത്ത് അത് വലിയ സ്പൂണിൽ ഫുള്ളായിട്ട് എടുത്തും കയ്ത്ത് അങ്ങനെ നെയ്യിലും നെയ്യ് മാത്രം മെയ്യാൻ കണ്ടെങ്കിൽ അങ്ങനെ മാക്കണമെങ്കിൽ ഞാനിപ്പോൾ ഓയിലും നെയ്യും മിക്സ് ആക്കിയിട്ട് ആക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നാൽ പിന്നെ ഞങ്ങൾ ഇതുക്ക് വേനായ കാശ്യവും ദ്രാക്ഷയും ഒന്ന് ഫസ്റ്റ് ഒന്ന് അത് വറുത്തെടുത്തോളൂ. ഞങ്ങൾ ഇതുക്ക് വേനായ കാശ്യവും ദ്രാക്ഷ ഞങ്ങൾ ഇട്ടല്ലോ. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ഒന്ന് വറുത്തെടുത്തോളൂ. നിനക്ക് ഇത് മറന്നത് ഞാനിപ്പോൾ റവ മേയിട്ട് ഫസ്റ്റ് ഒന്ന് അത് വറുത്തിട്ട് എടുത്തോളൂ. അതിൽ പിന്നെ റവ ഇട്ടിട്ട് ഞങ്ങൾ ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ റവ ഒന്ന് വറുത്തെടുക്കണം. റവത്തെ കളർ ചേഞ്ച് ആവിടെ അങ്ങനെ എന്ത് വേണ്ട. ചെറിയ തീയിൽ വെച്ചെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കിലും തീ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് അത്രമയോ. അതിൽ പിന്നെ ഞങ്ങൾ ഇതുക്ക് വേണത്ര തന്നി വിറ്റി കൊടുക്കണോ. അപ്പോൾ തന്നി ഞങ്ങൾ ഇതുക്ക് ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് റെഡിയാക്കി വെച്ചോളണം. നല്ല പയക്ക തന്നെ ഞാനിപ്പോൾ ജഗ്ഗിൽ നല്ല പയപ്പാട്ടി എടുത്തേ. അപ്പോൾ ഞങ്ങൾ അതൊന്നും നല്ല പയക്ക തന്നി വീത്തണം. ഇപ്പോൾ ഞാൻ റവ എടുത്ത കപ്പിൽ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് തന്നി വിറ്റി കൊടുക്കുക. ഞങ്ങൾ ഏതിടത്തിൽ റവ എടുത്താൽ അതിൽ ഞങ്ങൾ 3 കപ്പ് ഞാനിപ്പോൾ ആക്കുക 3 കപ്പ് പിന്നെ ചിലപ്പോൾ തിലിയാറ പേനോട് ചെന്ന് ഇത് ഇപ്പോൾ ഇതിനെ കട്ടി തോർത്ത റവം കിട്ടും. കൂടെ കിട്ടുന്നതല്ല ഇതിനെ കട്ടി തില്ല് തോർത്ത റവ കിട്ടും ഇവിടെ. അപ്പോൾ അതൊക്കെയല്ലേ ഇതിനെ കാട്ടി തില്ല് തന്നി ജാസ്തി ബീനോട്. ഇതിപ്പോൾ ഞാൻ റായത്തെ റവ വിൽപ്പറ്റിയത് സാധാരണ റായത്തല്ല കിട്ടില്ലേ സപ്പൂർത്തിയത് അത് ഇത്. അപ്പോൾ ഇതിക്ക് ഞാനിപ്പോൾ 3 കപ്പ് തന്നി വീട്ടി കൊടുക്കുക. ഈ ടൈമിൽ ഞങ്ങൾ ഇപ്പോൾ തന്നി വീത്തുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കോ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തന്നി വീത്തിട്ട് ശന്ത വേഗം ഈ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ 3 കപ്പ് തന്നി വീത്തരെ ഇനൊരു തെല്ലിൽ തന്നി ഇതൊക്കെ ബീനാവിടും. തെല്ല് ഞങ്ങൾ അതേ കപ്പിൽ ഞാൻ ഇപ്പോൾ കപ്പ് തന്നി വീട്ടിയല്ലേ അതേ കപ്പിൽ ഒരു തെല്ല് തന്നി ഇതാണ് കേട്ടതാ ഇത്ര തന്നെ പിന്നെ അതിൻ്റെ ഒപ്പം വിത്തി കൊടുത്ത. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 3 കപ്പും പിന്നെ എക്സ്ട്രാ തെല്ല് തന്നെ വിത്തി കൊടുക്കുക. അതിൽ കൊടുത്തേ അതിൽ പിന്നെ തെല്ല് ടേസ്റ്റ് വേണം എത്ര ഞങ്ങൾ ഇതൊക്കെ ഒരു 1/4 ടീസ്പൂണിൻ്റെ എത്ര ഉപ്പ് അത് വിട്ടിട്ട് ചന്ത മിക്സ് ആക്കിയോണ്ട് വേണം. തീ ചോറാക്കിയിട്ട് വെക്കണ്ട, തീ ചെറിയ തീയിലേക്കിട്ട് നല്ല ഒന്ന് അടി ഇങ്ങനെ കൈപിടാണ്ട് ചന്ത ഒന്ന് മിക്സ് ആക്കിയോണ്ട് വേണം. ഇത് ഇതൊക്കെ അതിൽ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഷുഗർ ഇതൊക്കെ വേണം എത്ര ഷുഗർ വിട്ട് കൊടുക്കണം. ഒരു 3 മിനിറ്റ് അത്ര എല്ലാം വേണോ ചന്ത അടിമേലാക്കിയോണ്ട് വേണം. ഇത് ഇനി ഇതൊക്കെ പിന്നെ എത്ര ഷുഗർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷുഗർ എന്നാണ് അതേ റവ എടുത്ത കപ്പിൽ 1/2 കപ്പും പിന്നെ 1/4 കപ്പും 3/4 കപ്പ് ഷുഗർ ഇട്ടിരുന്നത്. ഇപ്പോൾ ടോട്ടലി ഇവിടെ 3/4 കപ്പ് ഷുഗർ ഇട്ടേ. ഞങ്ങൾക്ക് 1 കപ്പ് തോളം ഷുഗർ ഇട്ടത് ഞങ്ങൾക്ക് നല്ല മധുരമല്ല നല്ല മധുരം ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഇതേ കപ്പിൽ 1 കപ്പ് ഇട്ടെങ്കിൽ കഴിത്ത് ഞങ്ങൾ ഇപ്പോൾ 1/2 കപ്പ് റവ എടുത്തല്ല അതിൽ 1 കപ്പ് റവ ഷുഗർ ഇട്ടെങ്കിൽ കഴിത്ത് ഞാനിപ്പോൾ 1 കപ്പ് ഫുൾ ഇടില്ല ഞാൻ 3/4 കപ്പ് ഇട്ടു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരം ആയിട്ടിരിക്കരു. ചുമ ഓവർ മധുരവും അല്ല പിന്നെ കുറടിയും അല്ല 3/4 കപ്പ് കറക്റ്റ് മധുരം ആയിട്ടിക്കര്. പിന്നെ ഞാൻ ചെന്നപ്പോലെ നിങ്ങൾക്ക് ജാസ്തി മധുരം ഇഷ്ടമുണ്ടെന്ന് കഴിഞ്ഞാൽ 1 കപ്പ് തോളം ഇടാം ഞങ്ങൾക്ക്. അപ്പോൾ മധുരം ഇട്ട് ഷുഗർ ഇട്ടാൽ പിന്നെ നല്ല തന്നി തന്നി പോലെ ആവിടും. അപ്പോൾ ഈ തെല്ല് ബേനിങ് കൂട്ടി കൊടുക്കുക. അതിൽ പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കിപ്പൊടി പിന്നെ തെല്ല് ഓറഞ്ച് കളർ ഞങ്ങൾ ഓറഞ്ച് ഇടാം അല്ലെങ്കിൽ യെല്ലോ കളർ ബീൻ ഉണ്ടായെങ്കിൽ അതും ഇടാം. ഞാനിപ്പോൾ ഓറഞ്ച് കളർ ഇട്ടേ. അപ്പോൾ കളർ ഇട്ടിട്ട് ചന്ത ഒന്ന് മിക്സ് ആക്കിയോണ്ട് ഞങ്ങൾക്ക് ഈ തെല്ല് ബേൻ ഉണ്ടായെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കുക. ചുമ മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ലോഡും നടുക്ക് വെച്ചിട്ട് ചന്ത ഇത് ഇതുപോലെ നല്ല പിന്നെ ചന്ത മിക്സ് ആക്കിയോണ്ട് വേണം. മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഓപ്പസ് ഒന്ന് മൂടി വെക്കണം. തെല്ല് തീ തെല്ല് ശരിയാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം. ഇത് നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓറഞ്ച് കളർ വേണുണ്ടില്ല, നിങ്ങൾ യെല്ലോ കളർ ഉണ്ടെങ്കിൽ അതും ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടാം ഏത് വേണമെങ്കിലും. ഇനിയിപ്പോൾ ഞാൻ തെല്ലിനേരം മൂടി വെക്കരുത്. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അതിൽ എടുക്കുക. അത്ര ഞങ്ങൾ തെല്ലിനേരം ഒന്ന് മൂടി വെക്കാം. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒപ്പം ഞങ്ങൾ ഇതുപോലെ ചന്താടി മേലാക്കിയിട്ട് ഇന്നൊരു തെല്ലിനേരം ഞങ്ങൾക്ക് ഇപ്പോൾ വേഗം ഞങ്ങൾ ആക്കിയെടുക്കുക. ചുമ ടൈമേ ഇല്ല. ഇത് നിങ്ങൾ കൊന്തിക്കല്ല ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടിരിക്കരുത്. നല്ല ടേസ്റ്റ് ആവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടിരിക്കരുത് ഈ ഒരു റവ കേസരി. അപ്പോൾ ഇതാ ഞങ്ങൾ തെല്ലിനേരം ഒന്ന് ചന്താടി മേലാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പിന്നെ കാശ്യവും ദ്രാക്ഷി അതൊന്ന് വറുത്ത് വെച്ചത് അത് ഞാനിപ്പോൾ ഇതാ ഇത് ഇത്ര വറുത്തെടുത്തേ. അപ്പോൾ അതും ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇത് ഇട്ടിട്ട് തെല്ലിനേരം ഒപ്പം ഒന്ന് ഞങ്ങൾ അടിമേലാക്കി എടുക്കണം. തീ ചെറിയ തീയിലേക്കിട്ട് തീ ചോറാക്കി വയ്ക്കേണ്ട. ഒരു 1-2 മിനിറ്റ് ചന്ത അടിമേലാക്കിയിട്ട്
ഇങ്ങനെ മിക്സ് ആക്കിയോണ്ട് വേണം. അതിൽ പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഇതിക്ക് തെല്ലിനെയും ബീത്തി കൊടുക്കണം. ഒരു ഒരു ടീസ്പൂണ്ട് എത്ര ഒരു ടീസ്പൂണും ഞാൻ ടീസ്പൂൺ അല്ല ബീത്തരങ്ങ് ബീത്ത. ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ നെയ് ബീത്തി കൊടുക്കുന്നത്. നെയ് ബീത്തി എടുത്ത് അതേപോലെ തെല്ലിനേരം ഒന്ന് അടിമേലാക്കി എടുത്തെങ്കിൽ നിങ്ങളെ റവ കേസരി ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഈസി ആയിട്ട് ബേഗ ആക്കി എടുക്കും പോലത്തെ ഒരു സ്വീറ്റ് ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിപ്പോൾ കുറേ നേരം ബേക്കറിയെങ്കിൽ ഇതാക്കിയാൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ കുറേ നേരം ബേക്കറിയെങ്കിൽ ഇതിങ്ങനെ മേക്കറി നല്ല സോഫ്റ്റ് ആയിട്ടേക്കറി ഗട്ടി ആവില്ല എന്തോ ആവില്ല ഇങ്ങനെ മേക്കറി. അപ്പോൾ നല്ല ടേസ്റ്റിയോട് നിങ്ങൾ റവ കേസരിയിലാക്കിയിട്ട് സരിയാവത്തെങ്ങ് ഇതുപോലെ ആക്കി നോക്കൂ. നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റ് മധുരം എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുള്ള കേസരി ആയിട്ടിങ്ങനെ ഞങ്ങൾ വേഗം പിന്നെ ആക്കി എടുക്കും എടുക്കും. എന്തെങ്കിലും ഒരു സ്വീറ്റ് എല്ലാം ബേനും ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ ചെന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഹസ്ബൻഡിന് മക്കൾക്ക് എല്ലാം ചോറുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് എല്ലാം ബേനും ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ബേനും ടൈം ഞാൻ വേഗം ആക്കി എടുക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടെങ്കിൽ ഒരു കേസരി ഞങ്ങൾ ചുമ്മ സൊറവില്ലാക്കുക. പിന്നെ ഞങ്ങൾ നല്ല ടേസ്റ്റിയോട് പിന്നെ ഞങ്ങൾ എപ്പോഴാക്കും ഇതിക്ക് കളർ ആഡ് ആക്കണോട്ടും ഇല്ല. ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കളർ ആയതുകൊണ്ട് അത് എപ്പോഴും തിന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ ജാസ്തി ആക്കുമ്പോൾ എല്ലാം ഞാൻ എപ്പോഴും ആക്കുമ്പോൾ കളർ ചുമ്മ ആഡ് ആക്കില്ല. എപ്പം ഓരോർക്ക് മാത്രമേ കളർ ഇട്ടേ എപ്പോലെ കളർ ഇല്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കളർ ആഡ് ആക്കണോട്ടും ഇല്ല. അങ്ങനെ അമ്മ ആക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ നോക്കിയാറല്ലേ നിങ്ങൾ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നവരിക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുകളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. അറിയുന്നതാണ് ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ഇന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുമോ മറക്കണ്ട. ഇൻഷാ അള്ളാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.